V-Star and Mercilli's Ice Cream presents Behindwoods Golden Mike Musical Concert, supported by Quality Food Products, Kidex, Baby Scooby and Kerala Matrimony. അന്നും ഇന്നും ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ഹേറ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ അടുത്തോടെ പോലും പോകാത്ത ഒരു സിംഗർ. അന്ന് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, തുടങ്ങിയതും ഇങ്ങനെ തന്നെയായിരുന്നു. എങ്ങനെ പറയാൻ പറ്റില്ല വീണ, ഈ പറഞ്ഞില്ലേ നമ്മൾ ഹേറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യം നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ഹേറ്റഡ് ഒക്കെ വന്നേക്കാം. അപ്പൊ നമുക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെയൊക്കെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര അത് നമ്മളൊക്കെ ഉള്ളിലേക്ക് എടുക്കുമ്പോഴാണല്ലോ നമുക്ക് വിഷമം വരുന്നത്, അങ്ങനെ ആലോചിക്കാറില്ലേ. അപ്പൊ പുഷ്പ മൂവിയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്നത്. കറക്റ്റ് 10 മിനിറ്റ് എനിക്ക് തരുള്ളൂ ശശി, ആദ്യമേ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പൊ അത് ആദ്യം വീണ തന്നെ പറഞ്ഞു, 10 മിനിറ്റിന് വന്നിട്ട് ഞാനൊന്ന് 45 മിനിറ്റ് എത്തി. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഇന്ന് ഒത്തിരി ഒത്തിരി ഇന്റർവ്യൂസ് ഉണ്ട്, പാട്ടൊക്കെ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണേലും ബുദ്ധിമുട്ടാവും. എന്നാലും ചേച്ചി കാണുമ്പോ ഒരു രണ്ടുപേരി കേൾക്കാതിരിക്കുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം. ഒരു രണ്ടുപേരി ചേച്ചിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് പാടാവോ? ഒന്ന് ഈ പാട്ട് തന്നെ, പുഷ്പയിലെ സോങ്. നീ അമ്മി അമ്മി എന്ന് വിളി കേക്കാൻ തയ്യോ ഞാൻ എന്നു തോന്നി സാമേ സാമേ, നിൻ അമ്മി അമ്മി എന്ന് വിളി കേക്കാൻ തയ്യോ ഞാൻ എന്നു തോന്നി സാമേ സാമേ, അങ്ങനെ ഒരു പാട്ട്. ചേച്ചി ഞാനേ ഞങ്ങളിങ്ങനെ സംസാരിച്ചു വരായിരുന്നു, അപ്പോ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം എന്താ വെച്ചാല്, ചേച്ചിയെ ഭയങ്കരമായിട്ട് ആ ഒരു വോയിസിൽ ഇങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇത്തരത്തിലുള്ള പ്രത്യേകതരം പാട്ടുകൾക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക വോയിസ് മോഡുലേഷൻ ആവശ്യമുള്ള പാട്ടുകൾക്ക് മാത്രം അങ്ങനെയാണ് സിത്താരയ്ക്ക് പറ്റുന്നത്, അങ്ങനെ ആൾക്കാർ പൊതുവെ ചിന്തിക്കുന്നതായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് അങ്ങനെ അത് ഭയങ്കര ഭാഗ്യമായിട്ടാ തോന്നിയിട്ടില്ല. അപ്പൊ ഞാൻ അത് പ്യുവർ ലക്കാണ്. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഇപ്പൊ ഈ ഒരു സാമിയിലെ പാട്ട് പാടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവണം. അതേസമയം സൈമൾട്ടേനിയസ് ആയിട്ട് ഇറങ്ങിയ പാട്ടുകൾ പറഞ്ഞാൽ ഒന്ന് കാണേ കാണേലെ പാട്ടാണ്, അത് വളരെ മെലോഡിയസ് ആയിട്ടുള്ള രഞ്ജിന്റെ സോങ് ആണ്. പിന്നെ ഔസേപ്പച്ചൻ സാറിന്റെ 200 സിനിമയാണ് എല്ലാം ശരിയാവും, അതിലത്തതും ഭയങ്കര ഒരു സോഫ്റ്റ് മെലഡി, ഒരു ടിഞ്ച് ഓഫ് കർണാട്ടിക് ഒക്കെ ഉള്ള. പിന്നെ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമ ഇപ്പൊ റിലീസായി, അതിൽ എം ജയന്തൻ സാറിന്റെ പാട്ടുണ്ട്. അതൊരു ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ. അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നുന്നത് പലതരം പാട്ട് പാടാൻ കിട്ടുന്ന അവസരങ്ങളെ. അത് അല്ലാണ്ട് ഒരു തരം പാട്ടുകൾ മാത്രം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു പ്യുവർ ലക്ക് മാത്രമാണ്, അതിൽ വേറെ ഒന്നുമില്ല. എപ്പോഴും മകളെ മിസ് ചെയ്യുന്നുണ്ടോ, അല്ലെ അയ്യോ ഞാനൊരു അമ്മയാണ് ഞാൻ മകൾക്ക് കൂടുതൽ സമയം കൊടുക്കണ്ടോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനോ അങ്ങനെയുള്ള വറിയോ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അതായത് അവളെ ആക്ച്വലി നമ്മളെ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ എഫേർട്സും എടുക്കാറുണ്ട്. പിന്നെ എന്റെ അമ്മ എന്ന് പറയുന്ന ഒരാളുടെ പ്രസൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്നെ അമ്മ നോക്കിയിരിക്കുന്ന രീതിയിൽ എനിക്കറിയാലോ അമ്മ എത്രമാത്രം എൻ്റെ അപ്ബ്രിങ്ങിങ്ങിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. നേരെ സായുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അമ്മ അങ്ങനെയാണ് എനിക്ക് ഇപ്പോൾ ഇപ്പോൾ വീണോട് ഇട്ട് സംസാരിക്കാൻ പോലും ഉള്ള സമാധാനം എന്ന് പറയുന്നത് അത് തന്നെയാണ്, അമ്മയുടെ കൂടെയാണ് സായു ഉള്ളതെന്ന്. പിന്നെ ഈ പറഞ്ഞമാതിരി അവളുടെ പാട്ടിന്റെ കാര്യവും ഇപ്പൊ പാട്ട് പാടുന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെ അവൾ പഠിച്ച് തുടങ്ങണല്ലേ ഉള്ളൂ. അപ്പൊ നമ്മള് കുട്ടികൾക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്നു എന്ന് മാത്രമേ ഇപ്പൊ ഓൺലൈനിലൊക്കെ ആയതുകൊണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ നോക്കും, പക്ഷെ ഡേ ടു ഡേ ലൈഫിൽ ആ റുട്ടീൻ മുഴുവനും അമ്മയാണ് ശരിക്കും നോക്കണം. അതെനിക്കൊരു ഭയങ്കര ബ്ലെസ്സിങ് ആണ് ഞാൻ പറയാനില്ല. പിന്നെ ഞങ്ങൾ അവളെയും കൊണ്ട് ട്രാവൽ ചെയ്യും അതൊക്കെ ചെയ്യാറുണ്ട്, അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അവള് അവളെ സത്യം പറഞ്ഞാൽ നമുക്ക് അവളെ മിസ് ചെയ്യാ ചെയ്യണത്, അല്ലാണ്ട് അവൾക്ക് നമ്മളെ മിസ് ചെയ്യണോ സംശയം. ഞാൻ അവള് നല്ല ജോളിയായിട്ടാണ് അവിടെ ഇരിക്കുന്നത്, എന്റെ റിലേറ്റീവ്സ് എല്ലാരും ഉണ്ട്.